പ്രോപ്പർട്ടീസ് ഓഫ് ഘീ അല്ലെങ്കിൽ ഘൃതമാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഘീ എന്ന് പറഞ്ഞാൽ ക്ലാരിഫൈഡ് ബട്ടറാണ്, നമ്മൾ ബട്ടർ ഉരുക്കിയെടുക്കുന്നതാണ് ഈ നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് അടുത്തത് പറയാൻ പോകുന്നത്. ശസ്തം ദീ സ്മൃതി മേധ അഗ്നി ബല ആയു ശുക്ര ചക്ഷുഷാം ബാലവൃദ്ധ പ്രജാകാന്തി സൗകുമാര്യം സ്വരാർത്ഥിന. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശസ്തം, ശസ്തം എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നാണ്. അപ്പം ദീ സ്മൃതി മേധ അഗ്നി ബല ആയു ശുക്ര ചക്ഷു, ഇതിനെല്ലാം ഈ ഘൃതം എന്ന് പറയുന്നത് ശസ്തമാണ്, നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദീ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ് ആണ്, നമ്മുടെ ഒരു ഇൻ്റലിജൻസ്, അതിനെയാണ് ദീ എന്ന് പറയുന്നത്. പിന്നെ സ്മൃതി, അത് നമ്മുടെ മെമ്മറിയാണ്. മേധ, മേധ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് എബിലിറ്റിയാണ്, അതായത് നമുക്ക് എല്ലാം ജഡ്ജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെയാണ് മേധ എന്ന് പറയുന്നത്. പിന്നെ അഗ്നി, അഗ്നി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറാണ്, ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ആ ഒരു കഴിവ്. പിന്നെ ബലം, ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്താണ്. ആയു, ആയു നമ്മുടെ ലൈഫ്, അത് കുറച്ചുകൂടി ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ശുക്രം, ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലത്തിൻ്റെ എമൗണ്ട്, വിരലിട്ടിയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ വിരലിട്ടി. പിന്നെ ചക്ഷുഷാം, അത് ചക്ഷുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷനാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഘൃതം നല്ലതാണ്, ഘൃതം ശസ്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശസ്തം ദീ സ്മൃതി മേധ അഗ്നി ബല ആയു ശുക്ര ചക്ഷുഷാം. അപ്പോൾ ഗീ ഈസ് ആപ്റ്റ് ഫോർ ദോസ് ഹു വിഷ് ടു എൻഹാൻസ് ധീ, ധീ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ്, സ്മൃതി മെമ്മറി, മേധ ഡിസ്ക്രിമിനേറ്റീവ് എബിലിറ്റി, അഗ്നി ഡൈജഷൻ, ബലം സ്ട്രെങ്ത്ത്, ആയു ലോങ്ങെവിറ്റി, ശുക്ല വിറലിറ്റി, ആൻഡ് ചക്ഷുസ് വിഷൻ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഘൃതം കഴിക്കാനാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത്, ബാലവൃദ്ധ പ്രജാകാന്തി സൗകുമാര്യം സ്വരാർത്ഥിനാം. ബാലവൃദ്ധ, അതായത് ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ഒരുപോലെ നല്ലതാണ്, അതായത് രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഘൃതം. ഘൃതം കഴിച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെന്നാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ പറയുന്നത് പ്രജാകാന്തി സൗകുമാര്യം സ്വരാർത്ഥിനാം. പ്രജ, പ്രജ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഓഫ് സ്പ്രിംഗ് അല്ലെങ്കിൽ പ്രൊജനിയാണ്, അതായത് കുട്ടികളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ആഗ്രഹിക്കുന്നവർ നെയ്യ് കഴിക്കാനാണ് പറയുന്നത്. പിന്നെ കാന്തി, കാന്തി എന്ന് പറഞ്ഞാൽ കോംപ്ലക്ഷനാണ്, നമ്മുടെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ സൗകുമാര്യം, സൗകുമാര്യം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്, നമ്മുടെ ബോഡി ആ ഒരു ബ്യൂട്ടി, അതിനെയാണ് സൗകുമാര്യം എന്ന് പറയുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ സ്വരം, സ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്, വോയിസാണ്, ആ വോയിസ് കുറച്ചുകൂടെ സ്വീറ്റൻഡ് ആക്കാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് ഈ നെയ്യ് കഴിക്കാനാണ് പറയുന്നത്. അപ്പം സ്വര അർത്ഥിനാം, അർത്ഥി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവർ എന്നാണ് അർത്ഥം, അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ അർത്ഥിക്കുന്നവർ നെയ്യ് കഴിക്കാനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബാലവൃദ്ധ പ്രജാകാന്തി സൗകുമാര്യം സ്വരാർത്ഥിനാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഫ്രണ്ട്ലി ഫോർ ദ യങ് ആൻഡ് ദ ഓൾഡ്, ഇറ്റ് ഈസ് ഡിസൈറബിൾ ഫോർ ദോസ് ഹു വിഷ് ടു ഹാവ് പ്രൊജനി ടു എൻഹാൻസ് കോംപ്ലക്ഷൻ ബ്യൂട്ടി ആൻഡ് സ്വീറ്റ്നെസ് ഓഫ് വോയിസ്. അപ്പോൾ അതാണ് രണ്ടാമത് പറഞ്ഞ വരിയുടെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശസ്തം ദീ സ്മൃതി മേധ അഗ്നി ബല ആയു ശുക്ര ചക്ഷുഷാം ബാലവൃദ്ധ പ്രജാകാന്തി സൗകുമാര്യം സ്വരാർത്ഥിനാം. അഷ്ടാഹൃദയം സൂത്രസ്ഥാനം 5th chapter മുപ്പത്തേഴാമത്തെ ശ്ലോകമായിട്ടാണിത് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഇൻഡിക്കേഷനാണ്, അതായത് ഘൃതത്തിൻ്റെ ഇൻഡിക്കേഷൻ, ഏതൊക്കെ കണ്ടീഷനിലാണ് ഘൃതം നല്ലതായിട്ട് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ശതക്ഷീണ പരിസർപ്പ ശസ്ത്രാഗ്നി ഗ്ലബിതാത്മന വാദപിത്ത വിഷ ഉന്മാദ ശോഷ അലക്ഷ്മി ജ്വരാപഹം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശതക്ഷീണ, ശതക്ഷീണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഞ്ച്വറി കൊണ്ട് ക്ഷീണിച്ച ആൾ, അതായത് MSC ഡ്യൂ ടു ആൻ ഇഞ്ച്വറി, അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ശതക്ഷീണൻ എന്ന് പറയുന്നത്. അപ്പോൾ ശതക്ഷീണ പരിസർപ്പ, പരിസർപ്പ എന്ന് പറഞ്ഞാൽ സെല്ലുലൈറ്റിസ് പോലെയുള്ള കണ്ടീഷനാണ്. അപ്പോൾ സെല്ലുലൈറ്റിസിന് പരിസർപ്പ ശസ്ത്രാഗ്നി, അതായത് സർജറി അതുപോലെ കോട്ടറി, ശസ്ത്രത്തിനും ശസ്ത്രകർമ്മങ്ങളും അഗ്നികർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ പറയുന്നത് വാദപിത്ത, വാദപിത്ത കണ്ടീഷനിൽ നല്ലതാണ്. അതുപോലെ തന്നെ വിഷം, ടോക്സിസിറ്റിയുടെ കണ്ടീഷനിൽ നല്ലതാണ്. ഉന്മാദം, ഉന്മാദം എന്ന് പറഞ്ഞാൽ ഇൻസാനിറ്റിയാണ്, നമ്മുടെ മെൻ്റൽ കണ്ടീഷന്, മെൻ്റൽ ഇൽനെസ്സിന് നല്ലതാണ്. ശോഷം, അത് എമാസിയേഷനാണ്, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ ക്ഷയം പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുന്ന എമാസിയേഷൻ, ശോഷം. അലക്ഷ്മി, അത്
ഐശ്വര്യമില്ലായ്ക ഇന്നോസ്പീഷ്യസിന് മാറാൻ നല്ലതാണ്. ജ്വരാപഹം ജ്വരത്തിന് നല്ലതാണ്, ഫീവറിന് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനിലെല്ലാം ഇൻഡിക്കേറ്റഡ് ആണ് ഈ പറയുന്ന ഘൃതം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശതക്ഷീണ പരിസർപ്പ ശസ്ത്രാഗ്നി ഗ്ലവിതാത്മന വാദപിത്ത വിഷ ഉന്മാദ ശോഷ അലക്ഷ്മി അലക്ഷ്മി ജ്വരാപഹം. അഷ്ടാഹൃദയം സൂത്രസ്ഥാനം ഫിഫ്ത്ത് ചാപ്റ്ററിലെ 38-ാമത്തെ ശ്ലോകമാണ് ഘൃതത്തിൻ്റെ ഇൻഡിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കൺജീനിയൽ ഫോർ ദോസ് എക്സോസ്റ്റഡ് ഓഫ് ശതക്ഷീണ വീക്ക്നെസ് ആഫ്റ്റർ ട്രോമ അഫ്ലിക്റ്റഡ് വിത്ത് പരിസർപ്പ സെല്ലുലൈറ്റിസ് സർജറി ആൻഡ് ക്വാട്ടറി ശസ്ത്രകർമ്മ ആൻഡ് അഗ്നികർമ്മ. ഇറ്റ് പാസിഫൈസ് വാദ പിത്ത ആൻഡ് ക്യുർ വിഷ ഉന്മാദ ശോഷ അലക്ഷ്മി ആൻഡ് ജ്വര. ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻ. അപ്പോൾ ശ്ലോകം ഒന്നുകൂടെ പറയാം, ശതക്ഷീണ പരിസർപ്പ ശസ്ത്രാഗ്നി ഗ്ലപിതാത്മന വാദപിത്ത വിഷ ഉന്മാദ ശോഷ അലക്ഷ്മി ജ്വരാപഹം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് കൂടാതെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഘൃതത്തിന് പറയുന്നുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സ്നേഹാനാം ഉത്തമം ശീതം വയസ്ഥാപനം ഘൃതം സഹസ്രവീര്യം വിധിഭിഹി ശ്രുതം കർമ്മം സഹസ്രകൃത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്നേഹാനാം ഉത്തമം, ഇപ്പോൾ 4 ടൈപ്പ് സ്നേഹങ്ങളാണ് ഉള്ളത്, അതിൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് ഈ ഘൃതമാണ്. അപ്പം ഘൃതം തൈലം വസ മജ്ജ അങ്ങനെ 4 ടൈപ്പ് സ്നേഹങ്ങളാണ്, സ്നേഹദ്രവ്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് ഘൃതമാണ്, നെയ്യാണ്. ഇനി പറയുന്നത് ശീതം, അത് കൂളാണ്, അത് അതിൻ്റെ വീര്യം എന്ന് പറയുന്നത് ശീതവീര്യമാണ്. ആൻഡ് വയസ്ഥാപനം, അത് റെജുവിനേറ്റീവ് ആണെന്നാണ് പറയുന്നത്. വയസ്ഥാപനം നമ്മുടെ വയസ്സിനെ പിടിച്ചു നല്ല യുവത്വം നിലനിർത്തുന്നു, അതാണ് വയസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വയസ്ഥാപനം ഘൃതം, സ്നേഹാനാം ഉത്തമം ശീതം വയസ്ഥാപനം ഘൃതം, അത് സ്നേഹങ്ങളിൽ ഉത്തമമാണ്, ശീതവീര്യമാണ്, വയസ്ഥാപനമാണ്. പിന്നെ സഹസ്രവീര്യ വിധിഭിഹി ശ്രുതം കർമ്മം സഹസ്രകൃത്. വെൻ പ്രോസസ്ഡ് വിത്ത് അപ്രോപ്രിയേറ്റ് മെഡിസിൻ ഇറ്റ്സ് ക്യൂറേറ്റീവ് പവർ ഈസ് ഇമ്മെൻസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സെവറൽ ഡിസീസ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണോ ഇത് മെഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഈ ഘൃതത്തിനെ നെയ്യിനെ എന്തൊക്കെ മെഡിസിൻസ് വെച്ചിട്ടാണോ പ്രോസസ്സ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇതിൻ്റെ ക്യൂറേറ്റീവ് പവർ ഇനിയും വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. മെഡിസിൻസ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസിൻ്റെ ഗുണവും കൂടെ ഈ നെയ്യിലേക്ക് വരികയാണ്. അപ്പം അതിൻ്റെ ക്യൂറേറ്റീവ് പവർ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്, അതാണ് ആ പറഞ്ഞത്. സഹസ്രവീര്യം വിധിഭിഹി ശ്രുതം കർമ്മം സഹസ്രകൃത്. അപ്പം ഇത്രയാണ് ഘൃതത്തിനെ കുറിച്ച് പറയുന്നത്. അടുത്ത് പറയുന്നത് പുരാണ ഘൃതമാണ്, ഓൾഡ് ഗീ, അതിനാണ് പുരാണ ഘൃതം എന്ന് പറയുന്നത്. ഒരു 10 വർഷത്തിന് മേലെ പഴക്കമുള്ള അതിനെയാണ് നമ്മൾ പുരാണ ഘൃതം എന്ന് പറയുന്നത്. ഓൾഡ് ഗീ ഈസ് ക്യാപ്പബിൾ ഓഫ് ക്യൂറിങ് മദ, മദം എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ, മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ആ ഇൻടോക്സിക്കേറ്റഡ് അവസ്ഥ, അത് മാറാനായിട്ട് ഈ പുരാണ ഘൃതം നല്ലതാണ്. പിന്നെ പറയുന്നത് അപസ്മാനം, എപ്പിലെപ്സി, സീഷർ പോലെയുള്ള കണ്ടീഷനിൽ പുരാണ ഘൃതം നല്ലതാണ്. മൂർച്ച, ഫെയിൻറ്റിങ്, ബോധം കെട്ട് വീഴുക, അൺകോൺഷ്യസ് ആവുക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പുരാണഘൃതം നല്ലതാണ്. ഡിസീസ് അഫക്റ്റിംഗ് ഹെഡ് ഇയേഴ്സ് ഐസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസീസസ്. അപ്പോൾ തലേനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതായത് ഹെഡിൻ്റെ ഡിസോർഡേഴ്സ്, അതുപോലെ കണ്ണിൻ്റെ, അതുപോലെ ചെവിയുടെ, ഈ ഭാഗങ്ങളെല്ലാം ബാധിക്കുന്ന അസുഖങ്ങൾക്ക് പുരാണഘൃതം നല്ലതാണ്. അതുപോലെ തന്നെ ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സിനും ഈ പുരാണഘൃതം നല്ലതാണ്. അപ്പോൾ ശിര കർണ അക്ഷി യോനി രോഗജിത്ത്, ശിരരോഗങ്ങളിലും അക്ഷിരോഗങ്ങളെയും അതുപോലെ തന്നെ കർണരോഗങ്ങളെയും യോനി രോഗങ്ങളെയും ജയിക്കാനുള്ള കഴിവ് പുരാണഘൃതത്തിനുണ്ട്. ഇറ്റ് ക്ലീൻസ് ദുഷ്ടവ്രണ, ദുഷ്ടവ്രണം എന്ന് വെച്ചാൽ ക്രോണിക് അൾസർ, ഒത്തിരി നാളായിട്ടുള്ള വ്രണം, അതായത് ഉണങ്ങാത്ത വ്രണം, അങ്ങനെയുള്ള വ്രണങ്ങളെ ക്ലീൻ ചെയ്യാനായിട്ട് പുരാണഘൃതം നല്ലതാണ്. അതുപോലെ തന്നെ ശുദ്ധവ്രണം ഹീൽ ചെയ്യാനായിട്ടും, ക്ലീൻ അൾസർ, അതായത് പെട്ടെന്ന് അടുത്ത കാലത്തുണ്ടായ ഉണങ്ങാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന തരം അൾസറുകൾ, അത് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഈ പുരാണഘൃതം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് പുരാണഘൃതത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓൾഡ് ഗീ ഈസ് ക്യാപ്പബിൾ ഓഫ് ക്യൂറിങ് മദ, അപസ്മാര, മൂർച്ച, ഡിസീസസ് അഫക്റ്റിംഗ് ഹെഡ് ഇയേഴ്സ് ഐസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസീസസ്. ഇറ്റ് ക്ലീൻസ് ദുഷ്ടവ്രണ ആൻഡ് ഹീൽസ് ശുദ്ധവ്രണ. എത്രയാണോ ഉള്ളത്,